ജില്ലാ ആസ്ഥാന മേഖലയിലെ സ്മാരകമായ കൊലുമ്പൻ സമാധി സന്ദർശകർക്ക് തുറന്നു നൽകണമെന്ന ആവശ്യം. കൊലുമ്പന്റെ ചരിത്രം വിവരിക്കുന്ന ശിലാഫലകത്തോടുകൂടി സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് സഞ്ചാരികളുടെ ആവശ്യം. ഇടുക്കി അണക്കെട്ടിന്റെ വഴികാട്ടിയായി ചരിത്രത്തിലിടം പിടിച്ച ആദിവാസി മൂപ്പൻ ചെമ്പൻ കൊലുമ്പന്റെ സമാധി മന്ദിരം സന്ദർശകർക്ക് തുറന്നു നൽകണമെന്ന ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട്. കൊലുമ്പന്റെ വെങ്കല പ്രതിമ ഉൾപ്പെടെ വർഷങ്ങൾക്ക് മുമ്പ് സമാധി സ്ഥലത്ത് സ്ഥാപിച്ചു. 70 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് സമാധി മന്ദിരം നിർമ്മിച്ചത്. 2020 ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇനിയും പല നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാനുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് സമാധി മന്ദിരം തുറന്നു നൽകാൻ നടപടി വേണമെന്നാണ് സഞ്ചാരികളുടെ ആവശ്യം. ഇടുക്കി ഡാം കണ്ടുപോകുന്നല്ലാണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട്. പക്ഷേ അറിയാവുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അവർക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് നമുക്കൊന്നും തുറന്ന് കാണാനോ അടുത്തുനിന്ന് കാണാനോ ഇപ്പോൾ സമാധിയുള്ള സ്ഥലമുണ്ട്. ഈ പുറത്തു നിന്ന് കാണാനുള്ള ഇതേ ഉള്ളൂ. പക്ഷേ തുറന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഒരുപാട്, ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇവിടെ നിന്ന് കയറി കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇടുക്കി കാണാനെത്തുന്നയാളുകൾ ഡാമിലും പരിസര പ്രദേശങ്ങളിലും സന്ദർശനം നടത്തി മടങ്ങുകയാണ് പതിവ്. സമാധി മന്ദിരവും ഇടുക്കി ഡാമിന്റെ ചരിത്രവും മറ്റും രേഖപ്പെടുത്തുന്ന ഒന്നും ഇവിടെയില്ല. സഞ്ചാരികൾക്കും വരും തലമുറയ്ക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇടുക്കി അണക്കെട്ടിന്റെ ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കാൻ വിനോദസഞ്ചാര വകുപ്പും വൈദ്യുതി വകുപ്പും മുൻകൈയ്യെടുക്കണമെന്ന ആവശ്യമാണ് സഞ്ചാരികൾക്കുള്ളത്.